നമസ്കാരം മലയാളം ബിഗ് ബോസ് സീസൺ ടുവിലേക്ക് കഴിഞ്ഞ ആഴ്ചയാണ് രണ്ട് പുതിയ മത്സാർത്ഥികൾ കൂടി വന്നത് അഭിരാമിയും അമൃതയും ഇപ്പോൾ കളിയൊക്കെ മാറി പറഞ്ഞൊക്കെ വരുന്നുണ്ട് പിന്നെ പുറത്തു പോയവർ തിരിച്ചെത്തിയപ്പോൾ കളികളൊക്കെ വേറെ ലെവലായിട്ട് മാറുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ രചിതേട്ടനും ഫാൻസ് ബിഗ് ബോസ് വീട്ടിൽ തന്നെ കൂടി എന്നതും ഒരു കാര്യമാണ് സുജോ സാൻഡ്ര ആ രണ്ടു വഴിക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയും കണ്ടു എന്തായാലും ഇന്നലെ ലാലേട്ടൻ പതിനാല് മത്സരാർത്ഥികളെ കണ്ടപ്പോൾ ഒരു ടാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു പിന്നെ ഈ ബിഗ് ബോസിൽ എന്ന് തന്നെ പറയാം ഇതിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയ ഒരു നിമിഷം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിപ്പിച്ച വ്യക്തികളെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു സംഭവം അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓരോരുത്തരും ടാസ്ക്കായിട്ട് ലൈവായിട്ട് അവതരിപ്പിക്കണമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അപ്പം അതിൽ ആദ്യം തുടങ്ങിയത് ഷാജിയാണ് സാജു നവോദയാണ് പാഷാണാം ഷാജി അപ്പോൾ അദ്ദേഹത്തിൽ തുടങ്ങി പിന്നെ ഫുക്രു വന്നു ഫുക്രു ആണ് ആദ്യം സോഷ്യൽ മീഡിയയുടെ രജിത്തേട്ടനെ ഒന്ന് താങ്ങിക്കൊടുത്തത് ബാക്കി ആൾക്കാരെന്ന് പറയുന്നത് എലീന അതുപോലെ സാൻഡ്ര പിന്നെ ആരെന്തായാലും എന്തായാലും പറയാതിരിക്കത്തില്ല രേഷ്മ ഇവയൊക്കെ എന്താ പറയുക ഒരു ആക്ഷേപഹാസ്യം രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത് പക്ഷെ കിട്ടിയ അവസരം പാഴാക്കാതെ രജിതർ എതിരെ കുറേ കുറേ രീതിയിൽ ആക്ഷേപഹാസ്യം ആ ഒരു രീതിയിൽ പരിഹ പരിഹസിച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ആര്യ അഭിരാമിയും അമൃതയും കൊട്ടിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ അഭിരാമിയും അമൃതയും തിരിച്ചും അമൃ അഭിരാമി കുറച്ചുകൂടെ ആരെയൊക്കെ എതിരെ കുറച്ചൊരു പരിഹാസം രീതിയിൽ കുറച്ച് ടാസ്ക് കഴിഞ്ഞ തവണത്തെ ടാസ്ക്കിനെ കുറിച്ചൊക്കെ പറയുകയുണ്ട് അങ്ങനെ അവർ തമ്മിലൊരു യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ സാൻഡ്ര പറഞ്ഞത് ഏട്ടൻ ഏട്ടൻ എന്നുള്ള രീതിയിലാണ് കളി കളിയാക്കി ഈ രജിതന്നെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന് ഒരു അവസരം വന്നപ്പോൾ ഇത് ടാസ്ക് ആയിട്ട് അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം രീതിയിൽ വേണം അവതരിപ്പിക്കാന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ ആ ഒരു സ്റ്റൈലിലേക്കൊക്കെ വന്നില്ലെങ്കിലും ആ ഒരു രീതി ചേച്ചി എന്നുള്ള ഒരു റെപ്രസെന്റേഷനിൽ ദയക്കെതിരെയാണ് സോഷ്യൽ മീഡിയയുടെ രജിതണ്ണൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ആരും ആദ്യം ചേച്ചി പറഞ്ഞതൊക്കെ വിശ്വസിച്ചു എങ്കിൽ ആ ചേച്ചിയെക്കുറിച്ച് പിന്നെ പിന്നീട് പലരും പല കാര്യങ്ങളും പറഞ്ഞറിഞ്ഞപ്പോഴാണ് ചേച്ചി പറഞ്ഞ കാര്യങ്ങളെന്ന് വിശ്വസിക്കരുതായിരുന്നെന്ന് തോന്നി അങ്ങനെയുള്ള രീതിയിലൊക്കെ ചില കാര്യങ്ങൾ ദയക്കെതിരെ ഇങ്ങനെ പറഞ്ഞ ഇടയ്ക്ക് ദയ ദയയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇതൊരു ടാസ്ക് ആയിട്ട് എടുത്ത് വേണം ചെയ്യാനെന്ന് മുൻപും ഇത് ടാസ്ക് ആയിട്ട് എടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ മുൻപ് പല കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുത്ത് കുറേയധികം കാഴ്ചകൾ കണ്ടിട്ടുണ്ട് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പുള്ള കുറേ ടാസ്കുകളൊക്കെ എന്തായാലും പുറത്തു പോയിട്ട് വന്ന കുറച്ച് പേരിലൊക്കെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ലാലാട്ടൻ കൊടുത്ത ആക്ഷേപഹാസ്യം ടാസ്കിൽ നിറഞ്ഞു നിന്നത് ഏഹ് കൂടുതലും പേരും ഈ സോഷ്യൽ മീഡിയയുടെ ഉള്ള ഫാൻസുള്ള രജിത്സറിന് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കുറച്ച് സപ്പോർട്ടേഴ്സ് വന്നിരിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ രജിത്തായിട്ട് ഇപ്പോൾ അകത്തും ഫാൻസ് ഒക്കെ ആയി തുടങ്ങി കുറച്ച് പുറത്തു പോയിട്ട് വന്നവരൊക്കെ കുറച്ചധികം സപ്പോർട്ടൊക്കെ നൽകി തുടങ്ങി എന്തായാലും ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാണ് പുതിയ രണ്ട് മത്സരാർത്ഥികൾ വന്നപ്പോൾ ആ ഒരു യുദ്ധം ഇനി എങ്ങനെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരം കട്ടൊക്കെ എങ്ങനെയായിരിക്കും പോവുക എന്നൊക്കെ കാത്തിരുന്ന് ഇനിയും കാണാം എന്തായാലും അൻപത് ദിവസത്തിനപ്പുറം പിന്നിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ മത്സരം കുറച്ചുകൂടി കൂടി കടുത്തേക്കും കാത്തിരുന്നു കാണാം ആരൊക്കെ ഫൈനലിലേക്ക് വരുമെന്നുള്ള ആ ഒരു വിലയിരുത്തലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങൾ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ കാത്തിരുന്നു കാണാം കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കാം മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം വീഡിയോകൾക്കായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ഇത് സമയം മലയാളം ടൈംസ് ഇൻ്റർനെറ്റ്